Hi guys, welcome back to my channel. പുള്ളിക്കാരൻ പൊന്മുട്ട ഇടുന്നെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, അപ്പൊ ടുഡേ സ്പെഷ്യൽ എന്താണെന്ന് ചോദിക്കൂ. ഇതിന്റെ പേരാണ് ജബർമ. ഓക്കെ, അടിപൊളി. ജബർമ ജബർമ. അപ്പൊ ജബർമയുടെ കൂടെ കഴിക്കുന്ന സാധനത്തിന് മജോറൈസ് എന്നായിരിക്കും പറയുന്നത്. ജബർമ എന്താണ് ഷവർമ? എന്തുകൊണ്ടാണെങ്കിൽ കഴിക്കുക. എന്ത് കഴിച്ചാലും അവസാനം തീട്ടാണേ. അതെ, അപ്പൊ പിന്നെ കഴിച്ചോ. ഷവർമനെ, സോറി. നിങ്ങള് ജവർമ അരുവർമ്മ എന്തുകൊണ്ടാണ് കഴിക്കാൻ ഇങ്ങനെ കിടന്ന് കാർന്ന് എന്തിനാ പോത്തിനെ പോലെ? അമറേഷ് പോത്തുമുറി. ഒരു കഷ്ണം സവാള നിങ്ങളുടെ കാലിന്റെ അടിയിൽ വെച്ച് നിങ്ങൾ കിടന്നുറങ്ങുകയാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് പറയുന്നത്. അധികം ആരും കേട്ടിട്ടില്ല. അത് സവാള മാത്രമല്ല, വേണമെങ്കിൽ കാന്താരിയും കൂടി രണ്ട് കഷ്ണം മുറിച്ച് ആസനത്തിൽ വെച്ച് നോക്ക്. അത്ഭുതമല്ല, സ്വർഗം കാണും. കാണുമ്പോ നിസാരമെന്ന് തോന്നുമെങ്കിൽ ഇതിന്റെ റിസൾട്ട് അപാരം തന്നെയാണ്. അപാരം തന്നെ. അയ്യോ, കിടന്നുറങ്ങുന്നതിന്റെ മുന്നേ രാത്രി ചെയ്തിട്ട് രാവിലെ നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. സവാള അരിഞ്ഞ് കാലിലൂടെ വെച്ച് നീ സവാള കച്ചവടക്കാരനാ? പിന്നെ സവാള വിറ്റ് പോണില്ലേ? നിസാരമെന്ന് തോന്നുന്നെങ്കിലും ഇതിന്റെ റിസൾട്ട്. ഈ പറയണ കേട്ടിട്ട് നിങ്ങൾ സവാള എന്ന് വെച്ച് കാലിലൂടെ വെക്കരുത് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സവാള പോയിട്ട് അതൊന്നും പറഞ്ഞില്ല. സവാള ഇതുപോലെ തന്നെ നമ്മൾ റൂമിന്റെ ഒരു കോണിലൊക്കെ ഇങ്ങനെ ചെറിയ പീസാക്കി വെക്കുന്നതും. ഇന്നും സവാള ആയിട്ട് വന്നു, നാളെ ക്യാരറ്റ് ആയിട്ട് വന്നില്ലെന്ന് ആര് കണ്ടു? സോറി. സോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അച്ഛന്മാരെ, നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നവരെ നമ്മൾ സ്നേഹിക്കാവുള്ളൂ. അങ്ങനെയാണ്, അങ്ങനെയാണ്, അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു നാൾ കരയപ്പെടും. എന്റെ പുല്ലുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു നാൾ കരയപ്പെടും. സാറൊരു പണി, കുറച്ച് സവാള അരിഞ്ഞ് കാലിനടയിൽ വെക്ക്. അത് പ്രപഞ്ച നിയമം, പ്രപഞ്ച സത്യവുമാണ്. എല്ലാ പ്രപഞ്ച സത്യങ്ങളൊക്കെ പുറത്തു വരും. എന്താടാ ഇതൊക്കെ? എല്ലാവർക്കും ഹാപ്പി. എല്ലാവർക്കും കാപ്പി. അപ്പൊ എല്ലാവരും ചൊല്ലി കാപ്പി കുടിക്കും. ഹാപ്പി. നിങ്ങൾക്ക് എന്നെക്കാളും വലിയ ഗ്ലാമർ ഉണ്ട്. വീണ്ടും വന്നേക്കണം. ഗ്ലാമർ മാത്രല്ല, പൾസറും ഉണ്ട് നിനക്ക് കേട്ടോ. പൾസറും പൾസറും കൂടി പിടിച്ചൊരു സാധനമാണ് നീ. പക്ഷെ എനിക്ക് സ്നേഹിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ട്. എനിക്ക് പറ്റണില്ല ഇവന്റെ വീഡിയോസ് കണ്ടിരിക്കാനായിട്ട്. എന്നാലും ഞാൻ കാണും, ബാക്കി പറ. ആ മനസ്സ് എന്നും കാലവും കാണും. ഇതെന്ത് പറയും? അത് എന്നാ അണ്ണാ കാണിച്ചത്? സ്പൈഡർമാനോ അതോ മറ്റേ കുമാരി നാല് വിരൽ? വിരൽ നാല്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പൈസ കാണിക്കാൻ പറ്റുന്നൊരു ഗെയിമാണ് മൈൻഡ്സ്. ഇതിൻ്റെ കൂടെ ഒരുപാട് പ്രൈസുകളും ഉണ്ട്. നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് നേടാൻ സാധിക്കും. ഈ സൈറ്റിൽ തന്നെ ഒരുപാട് ഗെയിംസുകളുണ്ട്. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ് മൈൻഡ്സ്. നിങ്ങൾ മൈൻഡ് ചെയ്യുമ്പോൾ ബോംബ് പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾ മൈൻഡ്സ് കളിച്ചിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കും. പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്നൊക്കെ നിങ്ങളെ മാത്രം ചോയ്സ് ആണ്. പൈസ നിങ്ങൾക്ക് ഡബിൾ ആക്കാം, ട്രിപ്പിൾ ആക്കാം, പക്ഷേ ശ്രദ്ധിക്കുക. സോ വളരെ കെയർഫുൾ ആയിട്ട് വേണം കളിക്കാനായിട്ട്. ഈ ഗെയിമുള്ള ഈ സൈറ്റിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ടെസ്ല കാറ് വരെ സ്വന്തമാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഫോറിൻ ട്രിപ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ്കോയിൻ വരെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഗെയിം കളിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനുള്ള എൻ്റെ ലിങ്ക് വേണ്ടി നിങ്ങൾ സൈനപ്പ് ചെയ്യുക. ആൻഡ് യൂസ് മൈ പ്രൊമോ കോഡ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്. ഈ ഗെയിമുള്ള ഈ സൈറ്റിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ടെസ്ല കാറ് വരെ സ്വന്തമാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഫോറിൻ ട്രിപ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ്കോയിൻ വരെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഗെയിം കളിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനുള്ള എൻ്റെ ലിങ്ക് വേണ്ടി നിങ്ങൾ സൈനപ്പ് ചെയ്യുക. കുമാരി, അതെ എന്താ വെച്ചാല് മറ്റേ നാല് വിരൽ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. കാര്യം കൂരിയൊന്നും അല്ല, തിമിംഗലത്തിനെ കിട്ടും അതിന്റെ അകത്തു. ഇതിനൊക്കെ പച്ചക്ക് വിടുന്ന തിമിംഗലം പോലും ഇല്ലേ? വർക്കിച്ചിന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികള് ഒരു മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു. എന്നിട്ട് ആ വണ്ടി പുറകെ കിടക്കുവാണ്. പാലക്കാട് അതിർത്തി കടന്നു. അതിർത്തി കടന്നു. ഇനി ഇങ്ങോട്ട് വരണ്ട വണ്ടി. ഇനി മഷി ഇട്ട് നോക്കിയാലും കിട്ടില്ല. എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? എന്തിനാ വർക്കിച്ച അവന്റെ റൺവേ കയറി കളിച്ചത്? ഇവന്റെയൊക്കെ റൺവേലല്ല, ഇവന്റെയൊക്കെ കുഞ്ഞത്തക്കിട്. കുഞ്ഞത്തക്കിട്.
എന്തിനാ വർക്കിച്ച് എന്റെ റൺവേ കയറി കളിച്ചത്? അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണേണ്ടി വരുന്നത്. ഇനി എന്റെ റൺവേ കളിച്ച മോനെന്റെ തക്കടൂനെ കാണും. കാണണോ കുഞ്ഞി തക്കടൂ? മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മളെ ജീവിക്കാതിരുന്നാൽ മറ്റുള്ളവരൊന്നും വിചാരിക്കുകയുമില്ല, നമ്മളിട്ട് ജീവിക്കുകയുമില്ല. ഈ അവരാതൊക്കെ ഞങ്ങള് കാണിയാ മതി. ഞാനിവിടെ കൊച്ചു കൊച്ചു മിമിക്രിയാണ് ചെയ്യാൻ പോകണത്. ജനാർദ്ദനൻ, സിനിമാടൻ ജനാർദ്ദനൻ. ഇപ്പൊ ചെയ്യപ്പനടാ നീ തങ്കപ്പന. പ്രസംഗം കളികാലത്ത് നിന്റെ കാലല്ലാ വെട്ടണ്ടാ, എന്റെ കാലാ വെട്ടണ്ട. ഓ വെട്ട് വെട്ട് എന്റെ കാലാ. ജനാർദ്ദനെ കൊന്നല്ലോടാ മോനെ. എന്റെ കാല വെട്ട് വെട്ട് വെട്ട്. സ്വന്തം സൗണ്ടിൽ മിമിക്രി കാണിക്കുന്ന ഒരു പ്രതിഭയാണ് ഇപ്പൊ കണ്ടത്. ഓ നശിപ്പിച്ചു നശിപ്പിച്ചു, ഇതല്ലേ ആ സൗണ്ട്? ഇതാണോ ഈ നശിപ്പിച്ച് കളഞ്ഞത്? പശുവിന്റെ സൗണ്ടാ കാണിക്കാൻ പോകുന്നത്. ഇത് പശു അല്ല, ഇത് അശു. അപ്പൊ എല്ലാരും കണ്ടത് വിചാരിക്ക. ഏതോ കാലരമ്പത്തൊക്കെ പറഞ്ഞുണ്ട്. എന്താണേലും അത് എന്താന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്ലീസ് ടേക്ക് നെസസറി ആക്ഷൻ ടു ദിസ് പേഴ്സൺ ഇമ്മീഡിയറ്റ്ലി. വെറുതെ ഇരിക്കുമ്പോ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് വീഡിയോ ഇട്ടുവിടാന്ന്. അപ്പൊ വീഡിയോ ഉണ്ടാക്കുമ്പോ കാണുന്ന കാഴ്ച നോക്കിയേ, കാറ് പോകുന്നത് കാണാം, ബസ് പോകുന്നത് കാണാം, താഴത്തേക്ക് ആട് അപ്പൊ കാറ്റ് പോണത് കാണിച്ചുതരാം. ദുബായില് കാറും ബസ്സും കണ്ടില്ലെന്ന് ഞാനും പറയണ്ട. ഇതാ പോകുന്നതാണ് കാറ്, പിന്നെ താഴെ കൂടെ പോകുന്നതാണ് ബസ്. അപ്പൊ അപ്പൊ ഓക്കെ ബൈ. ഹലോ ഗായ്സ്, എന്ത് കഥ? ഗദ. ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ളത് ആരാ? എന്റെ കൂടെ പ്രപഞ്ച നിയമം പ്രപഞ്ച നമ്മുടെ കൂടെ ആരുമില്ല. എന്റെ നഷ്ടപ്പെട്ടു പോയ 12 സെക്കൻഡ് തിരിച്ചു താടാ പന്നി. റീൽസ് റിയാക്ട് ചെയ്യണോന്ന് പറഞ്ഞവർക്കൊക്കെ മതിയായല്ലോ. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കൂടെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.